ഗ്രാമീണ റോഡ് അടച്ചു കൂട്ടാനുള്ള റെയിൽവേയുടെ നീക്കത്തിൽ പ്രതിഷേധം. കാണക്കാരി പഞ്ചായത്തിലെ അമ്പലപ്പടി പാറപ്പുറം റോഡാണ് റെയിൽവേ അടച്ചു കൂട്ടാൻ നടപടികൾ ആരംഭിച്ചത്. 20 കുടുംബങ്ങൾക്ക് വഴി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ്. റെയിൽവേ ഭൂമിയോട് ചേർന്ന താമസക്കാരാണ് വഴി ആധാരമാകുമെന്ന ഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ആദ്യം വന്നായിരുന്നു. ആദ്യം വന്നപ്പോൾ പറഞ്ഞ ഇത് അവരെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ നിങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്ത് റെഡി ആക്കുവാണ് അടയ്ക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസം വന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് ഈയിടെ വന്നത്. ഈയിടെ വന്ന അവർ ആ 3 കാലം കുഴിച്ചിട്ട് രണ്ട് ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. അതിന് തീരുമാനമായില്ലെങ്കിൽ അടയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളിവിടെ ഒരു 10-6 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വന്ന വീടുകളൊക്കെ ഇഷ്ടംപോലെ വീടുകൾ അങ്ങോട്ടും ഒരു 10-16 വീടുകൾ താഴോട്ടുണ്ട്. അവിടെ എല്ലാവരും വയ്യാത്തവരും ഇങ്ങനെ മേലാത്തവരൊക്കെയാണ് താമസിക്കുന്നത്. നല്ല വണ്ടിയൊക്കെ ചെന്നാലോ അവിടെ നാശത്തിൽ കൊണ്ടുപോകാൻ പോലും ഈ വഴിയല്ല വേറെ വഴിയില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അടച്ചു പോയാൽ തീർന്നു. വഴി അടയ്ക്കുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ ഇരുമ്പ് തൂണുകൾ വഴിയിൽ സ്ഥാപിച്ചു. ശനിയാഴ്ചയാണ് സദേൺ റെയിൽവേ പിറവോൺ ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ചത്. ജനങ്ങളുടെ ആവലാതിയെ തുടർന്ന് വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാശൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മാനേജർ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് സ്ഥിരമായി അടച്ചു കിട്ടുന്നതിന് സാവകാശം അനുവദിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ചയാൾ വീട്ടിലേക്കുള്ള വഴിയായി കാണിച്ചിരുന്നത് റെയിൽവേയുടെ അധീനതയിലുള്ള പാറപ്പുറം റോഡാണ്. ഈ സംഭവമാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് സദേൺ റെയിൽവേയെ പ്രേരിപ്പിച്ചത്. ഇവിടെയുള്ള കുടുംബങ്ങളുടെ ഒപ്പിട്ട ഒരു നിവേദനം ബഹുമാനപ്പെട്ട റെയിൽവേ ഡിവിഷൻ മാനേജർ തിരുവനന്തപുരത്ത് ഞാനിവിടെ എത്തിച്ചു ഈ അപേക്ഷ. പക്ഷേ അപേക്ഷ മാത്രം പോരാ, ഞാൻ തോമസ് ചാഴികാരൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് അപേക്ഷ കൊടുത്തു, എല്ലാവർക്കും റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് അപേക്ഷ കൊടുത്തു. പക്ഷേ അപേക്ഷ കൊണ്ട് മാത്രമേ കാര്യങ്ങളായില്ല. ഇവർക്ക് അപേക്ഷയല്ല കാര്യം, ഇവർക്ക് ഓൺലൈനായിട്ട് ഈ റോഡിൻ്റെ കാര്യങ്ങളും ഒക്കെ എഴുതി അയച്ചതിൻ്റെ വിസ്തീർണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കണം. ഓൺലൈനായിട്ട് അയച്ചു കൊടുത്താൽ അവരൊരു ഫീസ് അതിനകത്ത് ഈ റോഡ് ഇപ്പം പണ്ടൊക്കെ 1 വർഷത്തേക്കായിരുന്നു റോഡിൻ്റെ ഇത് ഫീസ് കെട്ടേണ്ടത്. ഇപ്പോൾ അത് മാറി 10 വർഷത്തേക്കായി ഇത് മാറ്റിയിട്ടുണ്ട്. 10 വർഷം ഒരുമിച്ച് എടുക്കണം. ഈ 10 വർഷം ഒരുമിച്ച് എടുത്താൽ അതിൻ്റെ ഫീസ് ഈ റോഡിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീസ് അടയ്ക്കണം. അതാണ് റെയിൽവേയുടെ നിയമം. അല്ലാതെ ആര് നിരൂപിച്ചാലും അതിന് നിവൃത്തിയില്ല, ആര് പറഞ്ഞാലും നിവൃത്തിയില്ല. റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചാൽ അത് നടക്കും. അങ്ങനെ 10 വർഷത്തേക്ക് ഇത് ലീസ് എടുത്ത് ഇതിൻ്റെ നടപടികൾ നടത്തണം എന്നാണ് തീരുമാനം. പക്ഷേ നമുക്കിത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇതിന് 13 ലക്ഷം രൂപ ഈ റോഡിൻ്റെ ലീസിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടണം, പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദം വേണം. ഇതെല്ലാം കഴിയാതെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇതിൻ്റെ പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല. കാര്യം ഇവിടെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാം, പൈസ ഞങ്ങൾ പിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇല്ലെങ്കിൽ പഞ്ചായത്ത് ഏറ്റെടുക്കണത്, അല്ലാതെ നടക്കത്തില്ല. അപ്പം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓൺലൈനായിട്ട് അയക്കാൻ നോക്കിയിട്ട് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോഡ് അടച്ചു കെട്ടുവാൻ റെയിൽവേ നടപടികൾ സ്വീകരിച്ചതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. നിലവിൽ പ്രദേശത്തെ തലമുറകളായി ഇവിടെ താമസിച്ചു വരുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വഴിയാണ് അടച്ചു കെട്ടുന്നത്. സദേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നും റോഡ് അടച്ചു കെട്ടൽ നടപടി ഉണ്ടായാൽ പ്രദേശത്തേക്ക് ഒരു 2-ചക്രവാഹനം പോലും എത്തുകയുമില്ല. പ്രായമായവർ അടക്കമുള്ളവരെ ആശുപത്രികളിലും മറ്റും എത്തിക്കാൻ ഓട്ടോറിക്ഷയോ ആംബുലൻസോ സമീപപ്രദേശത്ത് പോലും എത്തിക്കാൻ കഴിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ ആശങ്ക മുൻനിർത്തി ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. തുടർ നടപടികൾക്കായി പ്രദേശവാസികൾ ഞായറാഴ്ച യോഗം ചേർന്നു.